ഇപ്പൊ ഞങ്ങള് ഈ ബഡ്ജറ്റ് അവതരിപ്പിക്കാനായിട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്രസിൽ നിന്ന് ഈ ബഡ്ജറ്റ് ഡോക്യുമെന്റ് എല്ലാം പ്രിന്റ് ചെയ്ത് വന്നത് മേടിച്ചതാണ്. ബഡ്ജറ്റ് എല്ലാവരെയും സന്തോഷിപ്പിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. ഏറ്റവും കേരളത്തിന് ഭാവിക്ക് നല്ല ഗുണമുണ്ടാവുന്ന, സാമ്പത്തിക വികസനം ഉണ്ടാവുന്ന, ഇപ്പോ നമ്മളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ നിന്ന് കടന്ന് കൂടുതൽ തൊഴിലും ഒക്കെ ഉണ്ടാവാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു ബഡ്ജറ്റാണ് അവതരിപ്പിക്കാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതിന്റെ അനുസരണത്തിൽ വലിയ മാറ്റം ഉണ്ടാവും, അല്ലെ കൂടുതൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുവെ സന്തോഷത്തിലാണല്ലോ. സമ്മർദ്ദം എപ്പോഴും ബഡ്ജറ്റ് തയ്യാറാക്കുമ്പോൾ ഉണ്ടാവും, കാരണം ബഡ്ജറ്റ് എല്ലാം കൂടെ കൂട്ടിയോജിപ്പിച്ച് എത്തിക്കേണ്ടതല്ലേ. എന്നാലും നല്ലതുപോലെ കാര്യങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന, നിങ്ങളെല്ലാം അംഗീകരിക്കുന്ന ബഡ്ജറ്റ് ആയിരിക്കുമെന്നാണ് പ്രതീക്ഷ. പ്രയാസങ്ങൾ മറികടക്കാനുള്ള ശ്രമങ്ങളാണല്ലോ ഉണ്ട്. സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മള് സ്വാഭാവികമായിട്ടുണ്ടായതല്ല, കേന്ദ്രത്തിന്റെ നിലപാട് കാരണം ഉണ്ടായതാണ്. അതിന്റെ തർക്കങ്ങൾ നടക്കുകയാണല്ലോ. ഇപ്പം നമ്മൾ മാത്രമല്ല ഇത് പറഞ്ഞത്, നമ്മൾ പറഞ്ഞതിന്റെ കൂടെ എല്ലാ സ്റ്റേറ്റുകളും വന്നു. KPCCയുടെ ഇന്നത്തെ വലിയ പരിപാടിയിൽ AICC പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ സംസ്ഥാനങ്ങളുടെ ഫെഡറലിസത്തെ, അവകാശങ്ങളെ ബാധിക്കുന്നതാണ്. കേരളത്തിലെ KPCC നേതൃത്വം അക്കാര്യം ഞാൻ പറഞ്ഞ രാഷ്ട്രീയമായി ഈ ഒരു കാര്യം ഞങ്ങൾ ഏകപക്ഷീയ പറയുന്നതല്ല, വസ്തുതയാണ് എന്നുള്ളത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞതാണ്. ശരിയാക്കിട്ട് ആശങ്കപ്പെടാതിരിക്കാനുള്ള ബജറ്റാണ്, അങ്ങനെ ആശങ്കയുണ്ടാവാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോകാനാണ്. ബാഗിലുണ്ട്, ബാഗിലെല്ലാം ഉണ്ട്. ധനമന്ത്രി KN ബാലഗോപാൽ സംസാരിക്കുകയായിരുന്നു തയ്യാറാക്കിയ ബജറ്റുമായി. അദ്ദേഹം ഇനി അടുത്ത പ്രൊസീജിയർ എന്താ വിജയകുമാർ? ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ സഭയിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതിനു മുമ്പ് ഒരു ആചാരമുണ്ട്, ആഹാരം കഴിക്കുക മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് ഒരു ആചാരം കൂടി. ബാലഗോപാൽ ആചാരം കാണിക്കാറുണ്ടോ? അല്ല, ആചാരം തോമസ് ഐസക്കിന്റെ സമയത്താണ് അത് ഉണ്ടായിരുന്നത്. അമ്മ അമ്മ ഒന്ന് ഇഡലി സാമ്പാറൊക്കെ കഴിക്കുന്നു. ഇഡലി സാമ്പാറോ? മിക്കപ്പോഴും ഇഡലി സാമ്പാർ. എനിക്കൊന്ന് ഡോക്ടർ തോമസ് ഐസക്ക് പോയതിനു ശേഷം ഒരു വലിയ കുറവ് നമുക്ക് അനുഭവപ്പെട്ടത്, ഈ കുമാരനാശാന്റെ ഒക്കെ കവിതകൾ വരുന്നു. ഒരു കലയായിരുന്നു, അല്ലെങ്കിൽ ഇത്തിരി ആശ്വാസം കുറഞ്ഞാലും കവിതകൾ ഇഷ്ടംപോലെ വരും. ഒന്നീ വൈലോപ്പള്ളി അല്ലെങ്കിൽ കുമാരനാശൻ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ധനമന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഷബീദ് റാവുത്തർ നമുക്കൊപ്പം ചേരുകയാണ്. ഷബീദ്, ഗുഡ് മോർണിംഗ് അഗൈൻ. പറയൂ ഷബീദ് വിവരങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. എസ് കെ, നമ്മളത് കണ്ടു, അതിനകത്താണ് എല്ലാം ഉള്ളത്. അതായത് ആ ധനമന്ത്രി ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ കാണിച്ച, അതല്ലെങ്കിൽ ഗവൺമെന്റ് പ്രസിലെ ഉദ്യോഗസ്ഥർ ധനമന്ത്രിക്ക് കൈമാറിയ ബജറ്റിലുണ്ട് കേരളം എങ്ങോട്ട് പോകും, കേരളം എങ്ങനെ പോകണം എന്നുള്ള ധനകാര്യ രേഖ എന്നുള്ള കാര്യം. ഏതായാലും അതുമായി ബന്ധപ്പെട്ട് ധനമന്ത്രി ഇന്ന് ഇപ്പോൾ പ്രതികരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഉപയോഗിക്കുകയാണ്. അതായത് കേരളത്തിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനുള്ള ബജറ്റ് ആയിരിക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ പരിഹരിക്കാൻ ഉള്ള കാര്യങ്ങൾ ആ ബജറ്റിൽ ഉണ്ടാകും. മാത്രമല്ല അക്കാര്യത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമ്മർദ്ദമൊക്കെ ഉണ്ടോ എന്നുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു മറുപടി എന്ന് പറയുന്നത്, എല്ലാ കാലത്തും ബജറ്റ് തയ്യാറാക്കാൻ സമ്മർദ്ദമുണ്ട്, പക്ഷേ അങ്ങനെ പ്രത്യേക സമ്മർദ്ദം ഒന്നും എടുത്തു പറയാനില്ല. പക്ഷേ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനൊരു സമ്മർദ്ദമുണ്ട്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ സർക്കാരിന് മുമ്പിൽ വലിയ തരത്തിലുള്ള തലവേദനയായി മുൻപിൽ നിൽക്കുകയാണ്. ആ സമയത്താണ് ഈ ബജറ്റിൽ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിന് അങ്ങേയറ്റം പഴി പറയുന്ന രീതിയായിരുന്നു സംസ്ഥാന സർക്കാരിനുള്ളത്. നമ്മൾ കേട്ടതാണ് അശേഷം പരിഗണിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി തന്നെ ഈ കേന്ദ്ര സർക്കാരിന്റെ ബജറ്റിനെ കുറിച്ച് പറഞ്ഞത്. മാത്രമല്ല അപ്പോൾ സംസ്ഥാന ബജറ്റിലേക്ക് എത്തുമ്പോൾ നിലവിൽ സംസ്ഥാനം നേരിടുന്ന ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട്. ആ ക്രൈസിസ് ഒക്കെ പരിഹരിച്ച് കേരളത്തിന് മുന്നോട്ട് പോകാൻ കഴിയുന്ന തരത്തിലേക്കുള്ള പ്രഖ്യാപനങ്ങൾ ബജറ്റിൽ ഉണ്ടാകുമോ എന്നുള്ളത് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. രണ്ടാമത്തെ കാര്യം ക്ഷേമ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളാണ്. മൂന്നാമത്തേത് സംസ്ഥാനത്തിന് എന്തായാലും വരുമാനം വേണം. കാരണം ഇപ്പോഴും മന്ത്രി പറയുന്നു പ്രതിസന്ധി ഉണ്ട്, സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്ന് ധനമന്ത്രി ഇപ്പോഴും ആവർത്തിക്കുന്നു. അപ്പോൾ വരുമാനം എന്നുള്ള കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ല. അത് നികുതി വരുമാനം മാത്രമല്ല, നികുതിയേതര വരുമാനം പോലും ഉണ്ടാകും. അതിൽ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ചില ഫീസുകൾ അത് ഈ വരുമാനം അനുസരിച്ച് മാറും എന്നുള്ളതാണ്. ഉയർന്ന വരുമാനമുള്ളവർക്ക് ചില സർക്കാർ സേവനങ്ങൾക്ക് ഫീസ് വർദ്ധിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിലൊരു ഉദാഹരണമായിട്ടൊക്കെ പറഞ്ഞാൽ എസ് കെ, നമ്മൾ ഈ മൃഗാശുപത്രിയിൽ ഇപ്പോൾ നമുക്കറിയാം ഉയർന്ന വരുമാനമുള്ളവർക്കൊക്കെ വലിയ തരത്തിൽ മൃഗാശുപത്രി അടക്കം സേവനങ്ങൾ ലഭ്യമാകും. നേരത്തെ ധനമന്ത്രി തന്നെ മറ്റൊരു പ്രസംഗത്തിൽ പറഞ്ഞതാണ് അതടക്കമുള്ള കാര്യങ്ങൾ. ഒരു പക്ഷേ മൃഗാശുപത്രിയിലേക്ക് മൃഗങ്ങളുമായി എത്തുന്ന ഉയർന്ന വരുമാനത്തിൽ ഉള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഫീസ് കൂടും. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതുവരെ സർക്കാർ കണ്ണുവച്ചിട്ടില്ലാത്ത മേഖലകളിൽ ഒരു പക്ഷേ ചില ഫീസ് വർധനം അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം വരുമാനമില്ലാതെ ഇനി
മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് നികുതി വരുമാനം പാടയെ മാറ്റി നിർത്തുന്നു. നികുതി ഏതര വരുമാനം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചില വർധനവ് നമുക്ക് അക്കാര്യത്തിൽ പ്രതീക്ഷിക്കാം. അതിനും അപ്പുറത്തേക്ക് ഇതിൽ ഏറ്റവും കൗതുകത്തോടെ നമ്മൾ കാണുന്നത് വീണ്ടുമുണ്ട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് സർക്കാർ ജീവനക്കാരുടെ ഡിഎ കുടിശ്ശിക അടക്കമുള്ള കാര്യങ്ങൾ, കെ എസ് ആർ ടി സിക്ക് എന്ത്, ആരോഗ്യ മേഖലയ്ക്ക് എന്ത്, ഇതെല്ലാം അങ്ങനെ പൂർണ്ണമായും ഈ മേഖലകളെ എങ്ങനെ സർക്കാർ പരിഗണിക്കും എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ധനമന്ത്രി വളരെ കോൺഫിഡൻസിലാണ് രാവിലെ മാധ്യമങ്ങളെ കണ്ടത്. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടാണ് നമ്മളോടൊക്കെ സംസാരിച്ചത്. അദ്ദേഹം പറയുമ്പോഴും പറയുന്നു, ഏതായാലും ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ, സംസ്ഥാനത്തിന്റെ പ്രതിസന്ധി പരിഹരിച്ച് മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഊർജ്ജം പകരുന്ന രീതിയിലേക്കുള്ള ബജറ്റിൽ ചില കാര്യങ്ങളും പ്രഖ്യാപനങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ്. അതിൽ അല്പസമയത്തുള്ള ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഈ വീട്ടിൽ നിന്ന് ഔദ്യോഗിക വസ്തുക്കൾ നിയമസഭയ്ക്ക് മുൻപിൽ പോകും. 9 മണിക്ക് ബജറ്റ് ബാഗ് തുറക്കുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയായിരിക്കും അതിനകത്ത് നമ്മളെ കാത്തിരിക്കുക എന്നുള്ളത്. ഷഫീദ് ഒന്ന് വലത്തോട്ടം തിരിഞ്ഞു നോക്കി, തൊട്ട് പിന്നെ ഞങ്ങളുണ്ട്. ഷഫീദ് കാണുന്നുണ്ടോ? ഷഫീദ് ധനമന്ത്രിയുടെ വീട്ടിലെ ഞങ്ങളത് ഇഡ്ഡലി കഴിക്കുന്ന കാര്യമൊക്കെ പറയും ചെയ്തു, അതെല്ലാം അവിടെ കേട്ട് കാണുമല്ലോ. ഷഫീദ് ഷഫീദ് ഞങ്ങൾ വിചാരിച്ചേ ഞങ്ങൾ പറയുന്നൊന്നും അദ്ദേഹം കേൾക്കുന്നുണ്ടാവത്തില്ല എന്ന് വിചാരിച്ചു. അപ്പോസ്റ്റുവും കഴിക്കുന്ന കാര്യവും പിന്നെ ആശാന്റെ കവിതകളുടെ ക്ഷാമവും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞു, അതെല്ലാം വീട്ടിൽ കേട്ടുവല്ലേ. ആകെ പ്രശ്നമായി. ഇനിയിപ്പോ എസ് കെ എന്തെങ്കിലും മിനിസ്റ്ററോട് പറയാനുണ്ടോ? ഇപ്പോഴും പറഞ്ഞാൽ മിനിസ്റ്ററെ ജനങ്ങളുടെ കയ്യടി നേടുന്ന ബഡ്ജറ്റ് വേണം അവതരിപ്പിക്കാൻ, നമുക്ക് അതേ പറയാനുള്ളൂ നാട്ടുകാരെന്നുള്ള നിലയിൽ. ഓക്കെ, താങ്ക് യു ഷഫീദ് റാവുത്തർ. അപ്പോ 24 തന്നെ കാണട്ടെ.